മെൻസ് അസോസിയേഷന്റെ പ്രതിനിധി അജിത് കുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ അജിത് കുമാർ, ഇങ്ങനെയുള്ള പുരുഷന്മാർ, അത് സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന ട്രോമ, അവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, മാനസികമായും ശാരീരികമായും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ നിങ്ങളുടെ അസോസിയേഷൻ എന്ത് ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും ഇന്നലെ ഒരു ബസ്സിലൊരു വിഷയമുണ്ടായി. അതില് തീർച്ചയായിട്ടും അത് പുരുഷന്റെ തെറ്റ് തന്നെങ്കിൽ, ഒരു പുരുഷൻ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും സംഘടനയും അത് തെറ്റ് എന്ന് തന്നെ പറയും, അയാൾ ചെയ്ത തെറ്റ് എന്നെ പറയും. പക്ഷേ ഇവിടെ മസ്താനിയുടെ കേസ്, മസ്താനി എന്ന് പറയുന്ന നന്ദിതയുടെ കേസ്, തൃശ്ശൂര് നിന്നും ബസ്സിലേക്ക് യാത്ര ചെയ്യുകയും എറണാകുളത്തേക്ക് വരുന്ന ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച സവാദമായിട്ടുള്ള വിഷയത്തിൽ തികച്ചും വ്യത്യസ്തമാണ് നമ്മൾ ഇപ്പൊ അറിഞ്ഞെടുത്തോളാം. കാരണം ഒരു പെൺകുട്ടി അവിടെ സവാദിന്റെ സിപ്പൂരിയത് ഈ നന്ദിതയാണ് എന്ന് വരെ പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ ചർച്ചയ്ക്ക് ആരും വരുന്നില്ല, ചർച്ചയ്ക്ക് ഇതൊന്നും സംസാരിക്കുന്നില്ല. താങ്കൾ ഈ ചർച്ചയിൽ വന്നിരുന്ന് അങ്ങനെ സംസാരിക്കരുത് പ്ലീസ്. കാരണം ആ പെൺകുട്ടിക്ക് അത് ബുദ്ധിമുട്ടാണ്, അത് കേൾക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്കും അത് ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന മസ്താനി എന്ന ആൾ, അയാൾക്ക് തോന്നുന്നത് അയാളുടെ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് പറയട്ടെ, നമ്മളിവിടെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ താങ്കളോട് ചോദിച്ചിരുന്നത്, ഇങ്ങനെയുള്ള അസുഖമുള്ള ഈ മസ്താനി ഉൾപ്പെടെയുള്ള അതിൽ കമന്റ് ചെയ്യുന്ന ആ പെൺകുട്ടിയെ മോശമായി സംസാരിക്കുന്ന, അവരെ അത്രയും മോശം മാനസികാവസ്ഥയ്ക്ക് തള്ളിവിടുന്ന ആളുകൾക്ക് മെൻസ് അസോസിയേഷൻ, ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന നിങ്ങളുടെ ഈ സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവർക്കെതിരെ എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം അവർക്കെതിരെ ആണെങ്കിൽ പോലും നമ്മുടെ എന്തായാലും തെറ്റ് ചെയ്യുന്നവർ ശിക്ഷ അനുഭവിക്കണം. പക്ഷേ ഈ ഹണി ഡ്രോപ്പ് എന്ന് പറയുന്ന സംഭവം ഈ കേരളത്തിൽ ഇല്ലയോ? ഇന്നത്തെ കേരള സംസ്കാരം, ഫെമിനിസ്റ്റുകൾ, ഒരു വിഭാഗം ഫെമിനിസ്റ്റുകൾ സ്ത്രീകളെ കൊണ്ട് ഈ വക കാര്യങ്ങൾ ചെയ്യിക്കുന്നില്ലയോ എന്നുള്ളത് തിരിച്ചൊരു ചോദ്യം ഞങ്ങൾക്കുണ്ട്. ഈ തെറ്റുകാരായിട്ടുള്ള പുരുഷന്മാരെ ശിക്ഷിച്ചോട്ടെ, അവരെ ശിക്ഷിക്കുകയോ ഇനി അവരെ തൂക്കിക്കൊള്ളാൻ വെച്ചാലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ സ്ത്രീകൾ ചെയ്യുന്ന തെറ്റുകൾ എന്തുകൊണ്ട് സമൂഹത്തിൽ തിരിച്ചറിയുന്നില്ല? ഇവിടെ ഒരു ഏതെങ്കിലും ഒരു പെൺകുട്ടി, ഏതെങ്കിലും അല്ല, ഈ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ, ഇവിടെ ഒരു അന്വേഷണം വേണ്ടേ? ഈ ഒരു പുരുഷനെ, അവന് അവന്റെ കുടുംബം ഇന്ന് ആത്മഹത്യയുടെ വക്കിലല്ലേ? അപ്പൊ എന്ത് അവിടെ ഒരു തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എന്തുകൊണ്ട് അവിടെ ഒരു അന്വേഷണം വരുന്നില്ല? നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷൻ, ഒരു പെൺകുട്ടി, എത്ര ഇപ്പോ കുഞ്ഞു മക്കളെ വരെ സ്ത്രീകളും പീഡിപ്പിക്കുന്നുണ്ട്, പീഡനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു, നിങ്ങളുടെ അസോസിയേഷനിൽ അങ്ങനെ ഒരു പരാതി വന്നോ? സ്ത്രീ പീഡിപ്പിച്ചു, ഇല്ലെങ്കിൽ ബസ്സിൽ വെച്ച്, മറ്റേതെങ്കിലും പൊതു ഇടങ്ങളിൽ വെച്ച് ഇത്തരത്തിൽ, ഇന്നലെ ഈ ബസ്സിൽ കണ്ട ആളെ പോലെയോ, താങ്കൾ നേരത്തെ പേര് പറഞ്ഞ ആ പ്രതിയെ പോലെയോ, ഈ നന്ദിതയെ ബുദ്ധിമുട്ടിച്ച ആ പ്രതിയെ പോലെയോ ആരെങ്കിലും ചെയ്തതായിട്ട് ഈ മെൻസ് അസോസിയേഷനിൽ പരാതി വരുന്നുണ്ടോ? നിങ്ങൾ നിയമപരമായിട്ട് അതിൽ പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒത്തിരി കേസുകൾ ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഒന്നോ രണ്ടോ 24 മണിക്കൂർ തികയുന്നതിന് മുന്നേ അതെല്ലാം ഒത്തുതീർപ്പിലേക്ക് പോവുകയും നമുക്കവിടെ ഇടപെടാൻ പറ്റാത്തൊരു അവസ്ഥയുമാണ് വരുന്നത്. കാര്യം അതൊന്നും ഈ കൊച്ചുകുട്ടികളുടെ, ഇന്നെല്ലാം 15 വയസ്സിന് താഴോട്ടുള്ള ആൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അവർ പല രീതിയിലും ഈ സ്ത്രീകളാൽ പീഡനം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഒരു സെറ്റിൽമെന്റിൽ കൂടി തീർക്കുകയാണ്. ഇവിടെ സെറ്റിൽമെന്റ് ഇല്ല ശ്രീ അജിത് കുമാർ, ഇവിടെ ഒരു സെറ്റിൽമെന്റും ഇല്ല. ഈ സെറ്റിൽമെന്റിന് താല്പര്യമില്ലാത്തവരും സെറ്റിൽമെന്റിൽ വിശ്വസിക്കാത്ത ആൾക്കാരും, ഇല്ലെങ്കിൽ അത്രയും വലിയ മോശം അവസ്ഥയിലൂടെ കടന്നുപോയ ആളുകളുമാണ് ഇങ്ങനെയുള്ള കേസുകളുമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതിൽപ്പെട്ട ഒരാളാണ് നന്ദിത. അവിടെ സെറ്റിൽമെന്റ് ഇല്ല, അവിടെ അങ്ങനെ ഒരു വാക്കുപോലും ഇല്ല. അത്രയും സ്ട്രോങ് ആയിട്ട് ആ പെൺകുട്ടി അതിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന യൂട്യൂബിലെ ആ ആളുടെ പേരെനിക്കറിയില്ല, അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്, അത് മോശമാണ്. താങ്കൾ പ്രതിദാനം ചെയ്യുന്ന താങ്കളുടെ സംഘടനയ്ക്ക് പോലും അത് മോശമായിരിക്കും. അയാളെ ഒരിക്കലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിന് മുന്നേ വീഡിയോ ചെയ്യാൻ എടുത്ത ആളാണ് ഞാൻ. പക്ഷേ എഡിറ്റിംഗിന്റെ ചെറിയൊരു പ്രശ്നം കൊണ്ട് അവിടെ നേരത്തെ ഇടാൻ പറ്റാതെ വന്നു. അദ്ദേഹം ആദ്യത്തെ വീഡിയോ ഇടുന്നതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തതാണ് ഈ കേസിൽ. കാര്യം ഞങ്ങൾക്ക് അതിന്റെ റിപ്പോർട്ട് കിട്ടിയായിരുന്നു. അല്ലാതെ അദ്ദേഹം ചെയ്യുന്നത് കണ്ടിട്ടല്ല ഞങ്ങളത് മനസ്സിലാക്കിയതും ചെയ്തതും. അത് തെറ്റാണ്. പിന്നീടാണ് അദ്ദേഹവുമായിട്ട് അദ്ദേഹം എന്നെ വിളിക്കുകയും ഞങ്ങൾ തമ്മിൽ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തത്. അതിനുശേഷമാണ്. ഇതൊക്കെ തെറ്റായ ചിന്താഗതിയാണ്. അങ്ങനല്ല, പുരുഷനായാലും പെൺകുട്ടിയായാലും സ്ത്രീകളായാലും ചെയ്യുന്ന തെറ്റ് ആണെന്ന് തന്നെ തുറന്നു പറയാനുള്ള മനോഭാവം എല്ലാവർക്കും വേണം. ഈ പറയുന്ന പ്രതി അത്ര നല്ലവനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? പ്രതികരിച്ചല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, അദ്ദേഹം സിപ്പ് ഊരിയത്, ആ സിപ്പ് ഓപ്പൺ ആക്കിയത് നിങ്ങളല്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് ആ വീഡിയോയിൽ തന്നെ. പക്ഷെ അദ്ദേഹം അവിടെ ചോദിച്ചുകൊണ്ട് നിന്നാൽ അദ്ദേഹത്തിന്റെ തടി കേടാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഓടിയത്. അല്ലാതെ വേറെ ഒന്നും ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ട് ഓടിയതല്ല. ഞാൻ ആങ്കർ ആയതുകൊണ്ട് മാത്രം എന്റെ കൂടെയുള്ള അതിഥികളിലേക്ക് ഈ താങ്കൾ പറയുന്നത് പാസിയാണ്. ഒന്ന് അതിലൊന്ന് മറുപടി നൽകാമോ ശ്രീമതി? സർ, അങ്ങനെ ഇങ്ങനെ പറയരുത്. കാരണം ആ കുട്ടി
ഞാൻ വരാം, കലയിലേക്ക് വരാം. ഉഷ മാം, അതിനൊന്ന് പറയാമോ അദ്ദേഹത്തോട്? തോന്നുന്നത് ഈ മിസ്റ്റർ അജിത് കുമാറിനൊരു വലിയ ജോലി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ കേരളത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും സ്ത്രീകൾ പുരുഷന്മാർക്കോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കോ എതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാല് വളരെ കുറച്ചായിരിക്കും സ്ത്രീകൾ പ്രതികളായിട്ടുള്ള അതിക്രമങ്ങൾ. അപ്പൊ മറ്റേത് ഈ അജിത് കുമാറിന്റെ കൂടെ ഉള്ളത് മുഴുവൻ ക്രിമിനൽസ് ആണ്, അതായത് അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് വേണ്ടി വാദിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. പിന്നെ ഈ എന്താണ് ആ ബസ്സില് മറ്റേ നന്ദിതയുടെ കേസിലുള്ള പ്രതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അയാൾക്ക് ആവശ്യമായ നിയമസഹായം കൊടുക്കുക, അതുപോലെ ആ കേസിൽ അയാൾക്ക് ഈ നമ്മുടെ നിയമം അനുവദിക്കുന്ന തരത്തിലുള്ള നിയമ പിന്നെ സപ്പോർട്ട് കൊടുക്കുക ഒക്കെയാണ് അജിത് കുമാർ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു പൊതു സ്ഥലത്ത് വന്നിട്ട് അയാൾ പറയാത്ത അല്ലെങ്കിൽ ആ കുട്ടി കൊടുത്ത പരാതി അല്ല, കേരള പോലീസിനെതിരെ കൂടിയാണ് മിസ്റ്റർ അജിത് കുമാർ സംസാരിക്കുന്നത്. കാരണം പോലീസാണ് FIR ഇട്ടിട്ടുള്ളത്. അപ്പോ ഈ പെൺകുട്ടി ഇയാളുടെ സിബൂരി എങ്കിൽ തീർച്ചയായിട്ടും കേരള പോലീസ് അത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ. പിന്നെ കേരള പോലീസ് മണ്ടന്മാരല്ല, പക്ഷെ കേരള പോലീസ് സ്ത്രീകൾ പ്രതികളായിട്ടുള്ള ആ സമയത്ത് മണ്ടനാകുകയാണ്. അങ്ങനെയാണെങ്കില് ഇപ്പൊ കേരളത്തിലെ ആണുങ്ങളൊക്കെ മിസ്റ്റർ അജിത് കുമാറിന്റെ കൂടെയാണല്ലോ, അപ്പൊ പോലീസിനെ തീർച്ചയായിട്ടും നിങ്ങൾ ബോധവൽക്കരിക്കണം. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയാണ് ഹോം മിനിസ്റ്റർ, അതുകൊണ്ട് മിസ്റ്റർ അജിത് കുമാറിന്റെ മുഴുവൻ ഊർജവും അങ്ങോട്ട് ചെലവഴിക്കുക. എന്നിട്ട് ചാനലിലും പൊതുസ്ഥലത്തും ഒക്കെ ചെന്നിട്ട് ഇതുപോലത്തെ അപഹാസ്യമായ കുറ്റകരമായ സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഒഴിവാക്കുന്നതാണ് ഒരു സാമാന്യ മര്യാദ. അത്ര മാത്രല്ല, ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. നാളെ നിങ്ങളും ഇതുപോലെ നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ കുറ്റവാളിയാവാതിരിക്കാൻ ശ്രമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അല്ലല്ല, ആ കുട്ടിയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കൂ. ഒരു പെൺകുട്ടിക്കും ഒരു ബസ്സിൽ പോയിട്ട് ഒരു പുരുഷന്റെ സിബ് അഴിക്കേണ്ട ആവശ്യമൊന്നും കേരളത്തിലില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ. പിന്നെ സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗികത സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ കൃത്യമായി നിങ്ങളുടെ കുറെ തെറ്റിദ്ധാരണയുടെ പേര്. ഒന്നാമത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു മത്സരമല്ല മിസ്റ്റർ അജിത് കുമാർ. ഇത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, വ്യത്യസ്തതകളോടുകൂടി സാമൂഹ്യമായിട്ട് തുല്യത ഉണ്ടാവുക എന്നുള്ളതാണ്.